ഹായ് ഫ്രണ്ട്സ്, മൊമ്മൂസ് ക്രാഫ്റ്ററിനയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വർക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറേ മിഠായി കടലാസുകളാണ്. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിഠായി കടലാസുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മിഠായി കടലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ മിഠായി കടലാസുകളെല്ലാം അതിൻ്റെ കളറിനനുസരിച്ച് ഒന്ന് സോർട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഈ രണ്ട് കളർ മിഠായി കവറുകൾ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഫ്ലവർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു മിഠായി കവർ എടുത്ത് നന്നായിട്ടൊന്ന് നിവർത്തിയതിന് ശേഷം അതിൻ്റെ ഒരെഡ്ജിന്ന് ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ അല്പം ഒന്ന് മടക്കുകയാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലും നമ്മൾ ഈ ചോക്ലേറ്റ് റാപ്പറിനെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു എഡ്ജിലായിട്ട് ഒരു വലിയ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിന്റെ സെന്ററിലായിട്ട് നമ്മുടെ ഫിംഗർ ഇതുപോലെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇവിടെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പെറ്റല് റെഡിയായിട്ടുണ്ട്. ഒരു പെറ്റൽ കൂടി ചെയ്യുന്നത് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മിഠായി കവർ എടുത്ത് നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരെഡ്ജ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കുക. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്കൊരു ട്രയാങ്കിളും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്കൊരു ട്രയാങ്കിളും ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫിംഗർ പ്ലേസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പെറ്റൽ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പെറ്റൽസ് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്കി പെറ്റൽസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അല്പം ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്ത ശേഷം അതിനെ ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒരു ചെറിയ ബോളിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന കമ്പി അല്ലെങ്കിൽ വയർ എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ മടക്കിയിട്ട് അതിനുള്ളിലായിട്ട് നമുക്ക് ടോപ്പിൽ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ബോളൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാർട്ട് നമുക്ക് മറ്റൊരു ടിഷ്യൂ പേപ്പർ പീസ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേയധികം എണ്ണം ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ റെഡിയാക്കി എടുത്ത ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഷോപ്സ് നിന്ന് വാങ്ങാനും അവൈലബിൾ ആണ്. നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് മേടിക്കുന്ന ഷോപ്സിൽ തന്നെ ഇതും അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് അവൈലബിൾ ആയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ ഒരു ചോക്ലേറ്റ് റാപ്പർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് പേപ്പർ വെച്ചത് കവർ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത ചോക്ലേറ്റ് റാപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റ് റാപ്പർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിന് പകരം അലൂമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചോക്ലേറ്റ് റാപ്പർ നിങ്ങൾ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ അതോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം കൂടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത്. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷൻസ് എല്ലാം തന്നെ ഇതുപോലെ ചോക്ലേറ്റ് പേപ്പർ യൂസ് ചെയ്ത് നമ്മളൊന്ന് റാപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്ലവർ ബഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്ലവർ പെറ്റലൊന്ന് എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുവാണ്. എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ത്രെഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു രണ്ട് ചുറ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി അടുത്ത പെറ്റൽ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം അതും ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ കവർ ആവുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളതൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം അതും ജസ്റ്റ് ഒന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കൂടി വിരിഞ്ഞ ഒരു ഫ്ലവർ ബഡ് മൂന്ന് പെറ്റൽസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുക്കാം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റൽ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് പെറ്റൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ പെറ്റലും വെച്ചതിന് ശേഷം ജസ്റ്റ് ത്രെഡ് യൂസ് ചെയ്തൊന്ന് സെക്യൂർ ചെയ്ത് പോവുക. ഇപ്പോൾ അല്പം വിരിഞ്ഞ ആ ഒരു ഫ്ലവർ ബഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നാല് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ലൂസ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റൽസും ടൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ 5 പെറ്റൽസ് ഉള്ള ഫ്ലവർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്ലവർ പെറ്റൽസ് ഓരോന്നായിട്ട് വളരെ അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഓരോ പെറ്റൽസിനും ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ക്ലോസ് ആയിട്ടാണ് ഓരോ പെറ്റൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 5 പെറ്റൽസ് ഉള്ള ഈ ഒരു ഫ്ലവറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നമ്മൾ 4 ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് യൂസ് ചെയ്തിട്ടും ഇതുപോലുള്ള ഫ്ലവേഴ്സ് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 5-ലധികം പെറ്റൽസ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ടൈപ്പ് ഫ്ലവേഴ്സ് ചെയ്തിട്ട് അത് തന്നെ കൂടുതൽ എണ്ണം ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് ഫ്ലവർ ബഞ്ച് റെഡിയാക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാനിവിടെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന്റെ സ്റ്റെം എല്ലാം ഇതുപോലുള്ള ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ള ഗ്രീൻ ടേപ്പ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത് ഓൾറെഡി ഗം ഉള്ള ടൈപ്പ് ടേപ്പാണ്, അതുകൊണ്ട് നമുക്കിതിൽ എക്സ്ട്രാ ഗം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സ്റ്റെംസ് ഈ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മ് ഇതുപോലെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അടുത്ത് ബാക്കിയുള്ള ഇതുപോലുള്ള ചോക്ലേറ്റ് റാപ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻസ് ഇതുപോലൊന്ന് റാപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം അലൂമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗോൾഡൻ ഫോയിൽ ടൈപ്പിലുള്ള ചോക്ലേറ്റ് റാപ്പേഴ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റ് കളറിലുള്ള ചോക്ലേറ്റ് റാപ്പേഴ്സ് ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല കളർ ചോക്ലേറ്റ് റാപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ പോർഷൻസിൻ്റെയും സ്റ്റെംസ് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തൊന്ന് സെക്യൂർ ചെയ്യുവാണ്. ഇവിടെ ഞാൻ എല്ലാ ബോൾസിൻ്റെയും സ്റ്റെംസ് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ കുറച്ച് ഫ്ലവർ പോളൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പോളൻസ് ഇതുപോലെ 5-6 എണ്ണം വീതം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കമ്പിയിലേക്ക് ഞാൻ ഒരു നൂല് യൂസ് ചെയ്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ പല കളേഴ്സിലുള്ള പോളൻസ് ഞാൻ സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി ബണ്ടിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പോളൻസിന്റെ സ്റ്റെംസും ഇതുപോലെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഫ്ലവേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഫ്ലവർ ബഞ്ച് റെഡിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്ലവർ ബഡ്സ് ആണ് എടുക്കുന്നത്. ഏറ്റവും ചെറിയ ഫ്ലവർ ബഡ് ടോപ്പിൽ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. താഴേക്ക് വരുംതോറും വലിയ വലിയ ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വരുന്നത്. ഫ്ലവേഴ്സ് പരസ്പരം അറ്റാച്ച് ചെയ്യാനായിട്ടും ഞാനിവിടെ ഗ്രീൻ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നിന് താഴെ ഒന്നായി അല്പം ഡിസ്റ്റൻസ് വിട്ട് നമ്മുടെ സ്റ്റെമ്മിന് ചുറ്റും ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ഒരു റൗണ്ട് വേയിലാണ് നമ്മളിത് താഴെ താഴെ അറേഞ്ച് ചെയ്ത് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ബഞ്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഈ റൗണ്ട് ബോൾസും ഒരു ബഞ്ചായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ പല കളർ ചോക്ലേറ്റ് റാപ്പേഴ്സ് യൂസ് ചെയ്ത് ഈ ബോൾസ് കവർ ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരേ കളേഴ്സ് അടുത്തടുത്ത് വരാത്ത രീതിയിലാണ് ഞാൻ ഈ ബോൾസിൻ്റെ ബഞ്ച് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെയും ബോൾസിൻ്റെയും ബഞ്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പോളൻസ് ഞാനിവിടെ 2 ബഞ്ചാക്കി എടുത്തിരിക്കുവാണ്. ഓൾറെഡി ഞാനിവിടെ മൾട്ടി കളർ ചോക്ലേറ്റ് റാപ്പേഴ്സ് യൂസ് ചെയ്തൊരു ഫ്ലവർ ബഞ്ചും അതുപോലെ തന്നെ ബോൾസിൻ്റെ ഒരു ബഞ്ചും റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു വെയ്സിലേക്ക് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. വെയ്സിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ ലോ കോസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബഞ്ചാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.